വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ നിലയിൽ യുവ വോട്ടർമാരുടെ നിലപാട് ഇടതുപക്ഷത്തോടൊപ്പമായിരിക്കും, ശരിയുടെ രാഷ്ട്രീയത്തോടൊപ്പമായിരിക്കും. SFIയെ ടാർഗറ്റ് ചെയ്ത് SFI ആക്രമിക്കുന്നതിന് വേണ്ടി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വസ്തുത ഇതിൻ്റെ തുടർച്ചയിൽ തന്നെ പുറത്തേക്ക് വരുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മഹാരാജാസിൽ ചെയർമാൻ സ്ഥാനാർത്ഥിക്ക് ഇന്നോളം ലഭിച്ചിട്ടില്ലാത്ത ഭൂരിപക്ഷമാണ് മഹാരാഷ്ട്രയിൽ ലഭിച്ചിട്ടുള്ളത്. കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനാ ചരിത്രത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാതെ വൈക്കം വെച്ചിട്ടുള്ള മുന്നേറ്റം സംഘടന ഉണ്ടാക്കുമെന്നുള്ളതാണ്. SFIയെ സംബന്ധിച്ച് ഇതര രാഷ്ട്രീയ പാർട്ടികൾ, വിദ്യാർത്ഥി സംഘടനകൾ, മാധ്യമങ്ങൾ തുടങ്ങിയ ആളുകളാണ് കെട്ടുകഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. SFIയെ നേരിട്ട് അറിയുന്നത് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾക്കാണ്. അവർ ഓരോ ദിവസവും SFIയെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, നേരിട്ട് SFIയെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർക്ക് SFI എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾ SFIയോട് ചേർന്ന് നിൽക്കുന്നത്. M.G യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI വലിയ മുന്നേറ്റം നടത്തിയ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എന്താണ് പറയാനുള്ളത് അതിനെപ്പറ്റി? ഇല്ല, കേരളത്തിൽ ഈ അധ്യയന വർഷത്തിൽ നടക്കുന്ന മൂന്നാമത്തെ തെരഞ്ഞെടുപ്പാണ്. കണ്ണൂർ സർവകലാശാലയിലെ ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം ഫിഷറീസ് സർവകലാശാലയ്ക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിനുശേഷമാണ് MG തെരഞ്ഞെടുപ്പ് വരുന്നത്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ വിജയമാണ് ക്യാമ്പസുകൾക്കൊക്കെ SFIക്ക് നേടാൻ വേണ്ടി കഴിയുന്നത്. ചരിത്രത്തിലില്ലാത്ത നിലയിലുള്ള ഭൂരിപക്ഷത്തോടുകൂടെ പ്രധാനപ്പെട്ട മുഴുവൻ ക്യാമ്പസുകളിലും SFIയുടെ പാനൽ വിജയിച്ചു വരുന്നതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ പല ക്യാമ്പസിലെയും ഇനിയും റിസൾട്ട് വരാൻ വേണ്ടിയുണ്ട്. ഐതിഹാസികമായ വിജയമാണ് SFIക്ക് വിദ്യാർത്ഥികൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി വലിയ തോതിൽ സംഘടനയെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലതുപക്ഷ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളെ SFIയെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള തെറ്റായ ധാരണകൾ സമൂഹത്തിൽ പടർത്തുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനോടുള്ള വിദ്യാർത്ഥികളുടെ മറുപടിയാണ് കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് നിന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയിലും കാലിക്കറ്റ് സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു. അതേപോലെ തന്നെ കേരള സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു. പോളി സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാൻ വേണ്ടി പോകുന്നു. ഇതെല്ലാം പൂർത്തീകരിക്കുമ്പോൾ SFIയുടെ ചരിത്രത്തിൽ, കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനാ ചരിത്രത്തിൽ ഇന്നോളം കണ്ടിട്ടില്ല അതിന് വൈക്കം വെച്ചിട്ടുള്ള മുന്നേറ്റം സംഘടന ഉണ്ടാക്കുമെന്നുള്ളതാണ്. ആർഷോയുമായി ബന്ധപ്പെട്ട് മഹാരാജാസിലെ മാർക്ക് ലിസ്റ്റ് വിവാദം കേരളത്തിൽ വലിയ ചർച്ചയ്ക്ക് കാരണമായത് ഈ പശ്ചാത്തലത്തിൽ മഹാരാജാസ് നേടിയ വിജയം മധുരമായ പ്രതികാരമാണോ? അല്ല, ഇതിനകത്ത് ഞാനുമായി ബന്ധപ്പെട്ട വിഷയം എന്നുള്ളതല്ല. SFIയെ ടാർഗറ്റ് ചെയ്ത് SFI ആക്രമിക്കുന്നതിന് വേണ്ടി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വസ്തുത ഇതിൻ്റെ തുടർച്ചയിൽ തന്നെ പുറത്തേക്ക് വരുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മഹാരാജാസിൽ ചെയർമാൻ സ്ഥാനാർത്ഥിക്ക് ഇന്നോളം ലഭിച്ചിട്ടില്ലാത്ത ഭൂരിപക്ഷമാണ് മഹാരാഷ്ട്രയിൽ ലഭിച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്ന അവസാന കണക്ക് പുറത്തേക്ക് വന്നിട്ടില്ല. 1500-ന് മുകളിൽ ഭൂരിപക്ഷത്തിലാണ് ചെയർമാൻ സ്ഥാനാർത്ഥി ഉൾപ്പെടെ വിജയിച്ചിരിക്കുന്നത്. ആ നിലയിൽ വിദ്യാർത്ഥികൾ SFIയെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിൻ്റെ, SFI മുന്നോട്ട് വെച്ച നിലപാടുകൾ ശരിയായിരുന്നു എന്ന് വിദ്യാർത്ഥികൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇവിടെ പടച്ചുവിട്ട ഓരോ കള്ളത്തരങ്ങളും അത് ഈ സംഘടനയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങളായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ, വിദ്യാർത്ഥികൾ അതിൻ്റെ അനുകൂലമായി വിധി എഴുതിയതിൻ്റെ അനുഭവമാണ് നമ്മൾ മുൻപിലേക്ക് വന്നിട്ടുള്ളത്. ഇത് വ്യക്തിപരമായിട്ടുള്ള സാധനങ്ങൾ. SFIക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങളെ വിദ്യാർത്ഥികൾ ചെറുത്ത് തോൽപ്പിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് പ്രതികൂല കാലാവസ്ഥയിലും SFIക്ക് ഇത്തരം വിജയങ്ങൾ സാധ്യമാകുന്നത്? അല്ല, SFIയെ സംബന്ധിച്ച് ഇതര രാഷ്ട്രീയ പാർട്ടികൾ, വിദ്യാർത്ഥി സംഘടനകൾ, മാധ്യമങ്ങൾ തുടങ്ങിയ ആളുകളാണ് കെട്ടുകഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. SFIയെ നേരിട്ട് അറിയുന്നത് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾക്കാണ്. അവർ ഓരോ ദിവസവും SFIയെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, നേരിട്ട് SFIയെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർക്ക് SFI എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾ SFIയോട് ചേർന്ന് നിൽക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്നതാണോ? തീർച്ചയായിട്ടും ക്യാമ്പസുകൾക്കകത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ വോട്ടർമാർ, യുവാക്കൾ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ, സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം ആവർത്തിച്ച് പറയുന്നതിൻ്റെ, മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ, ഭരണഘടനാ മൂല്യങ്ങൾ വലിയ അപകടത്തിലാകുമ്പോൾ ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം വിദ്യാർത്ഥികൾക്ക് കൂടിയുണ്ട്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് വിളിച്ചു പറയുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധികൾ, വിദ്യാർത്ഥികളുടെ നിലപാടുകൾ. സ്വാഭാവികമായും വരാനിരിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ നിലയിൽ യുവ വോട്ടർമാരുടെ നിലപാട് ഇടതുപക്ഷത്തോടൊപ്പമായിരിക്കും, ശരിയുടെ രാഷ്ട്രീയത്തോടൊപ്പമായിരിക്കും. വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിലെ പൊള്ളത്തരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ളതൊന്ന്. രണ്ട്, വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും അവരുടെ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് രണ്ട്. മിക്ക ക്യാമ്പസുകൾക്കകത്തും സംഘടനാ പ്രവർത്തനത്തിനെ തയ്യാറാകാതെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മാത്രം വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് എത്തുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ ഓരോ വിഷയത്തിനകത്തും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, അവർക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, അവരുടെ നാവായി, അവരുടെ ചൂണ്ടുവിരലായി വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയായി ആണ് SFI എന്നുള്ളതുകൊണ്ട് വിദ്യാർത്ഥികൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. ഇതര വിദ്യാർത്ഥി സംഘടനകളെ സംബന്ധിച്ച്, അവരുടെ പോരായ്മകളെ സംബന്ധിച്ച് ഞാനല്ല വിലയിരുത്തേണ്ടത്, അവർ തന്നെ ആത്മപരിശോധന നടത്തേണ്ടുന്നതാണ്.